ഇന്ന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭീരിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പരീക്ഷണം എന്നു തന്നെ നമുക്ക് ഒരു പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അവസാന കാലഘട്ടം വരുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ഒരുപാട് പ്രതിസന്ധികൾ നടമാടുമെന്ന്. ഒരു സുപ്രയിലേക്ക്, അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ സുപ്രയിലേക്ക് ഏത് രൂപത്തിൽ കൈനീട്ടുന്നുവോ അതേ രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തേക്ക് അതിൻ്റെ നാല് ഭാഗത്തുനിന്നും മുസ്ലിമീങ്ങളെ കൊള്ളെ കൈനീട്ടിക്കൊണ്ടിരിക്കുമെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവ ഖില്ലത്തുംബിനായ റസൂലല്ലാ, നബിയെ അന്ന് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എണ്ണത്തിൽ കുറവായിരിക്കയല്ല, ബൽഹും കസീർ, അന്ന് അവർ എണ്ണത്തിൽ കൂടുതലായിരിക്കും. പക്ഷേ അവർ ഒലിപ്പ് വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്ന ചപ്പ് ചവറുകളെപ്പോലെ ഒന്നിനും പറ്റാത്ത ഒരു വിഭാഗമായി തീരും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും അന്യമതസ്ഥരെ കുറിച്ചല്ല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ ഉമ്മത്തീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് കാരണം? മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ഈമാൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, അത് തന്നെയാണ് കാരണം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പല വിധേനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് സുനാമിയും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ്. നാം ആരും അത് മറന്നുപോയിട്ടില്ല. പക്ഷേ ഒരു ഭാഗത്തിലൂടെ വരുമ്പോൾ അത് നമ്മൾ സമാധാനിക്കും, അത് നമ്മുടെ അടുത്തേക്ക് എത്തുകയില്ല, അല്ലെങ്കിൽ നമുക്കല്ല, അത് മറ്റുള്ള സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ട്. ഈ പൗരത്വ ബില്ലിൻ്റെ പേരിലും ഇപ്പോഴും നടക്കുന്നത്, കേരളത്തിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് വളരെ കൂലങ്കഷമായി വളരെ മലീമസമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ എന്നെനിക്കറിയില്ല, യു പിയിലൊക്കെ മുസ്ലിം വീടുകൾ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് വീടുകളുടെ ജനവാതിലും ജനലുകളും വാതിലുകളുമൊക്കെ കൊട്ടിയടച്ച് വീടിൻ്റെ അകത്തളത്തിലേക്ക് ബയോഗ്യാസ് തുറന്നു വിട്ടിട്ട് അതിലുള്ളതായ മുസ്ലിം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു പ്രവണത ഇന്ന് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കും സമാധാനിക്കാനായിട്ടില്ല. ഇത് ഏത് സമയത്താണ് നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരിക എന്ന്, നമ്മുടെ ഈ കേരളക്കരയിലേക്ക് വരികയില്ല എന്ന് പറയാനൊന്നും നമുക്ക് ധൈര്യമില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതൊക്കെ അള്ളാഹു തആലാന്റെ ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ കാണണം. ഇന്ന് മുഅ്മിനീങ്ങളായ മുസ്ലിമീ എന്ന നാമധാരികളായ നമ്മൾ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലാന്റെ പരീക്ഷണം അടിക്കടിയായി ഓരോന്നോരോന്നായി അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മുൻഗാമികളായ ആളുകളെ കുറിച്ചുള്ള ചിന്ത നാം മാറ്റിവെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹു തആലാന്റെ ആരിഫീങ്ങളായ ആബിദീങ്ങളായ സാഹിദീങ്ങളായ നല്ലതായ അള്ളാഹുവിന്റെ ഫളുള്ളതായ അടിമകൾ അവന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ നാം എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രകൃതികളെ കുറിച്ച് നാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആലാന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
നാം മടങ്ങേണ്ടതുണ്ട്, പഴമയിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. ഈ പഴമയിലേക്ക് നാം മടങ്ങിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം അപകടത്തിലായി പോകും. പരിശുദ്ധമായ ഖുർആൻ പഴയകാലത്തൊക്കെ വീടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ മടി കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്, അവസാന കാലഘട്ടം വരുമ്പോൾ ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ അതിന്റെ പേരുകളല്ലാതെ ബാക്കിയാവുകയില്ല. വലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു, ഇസ്ലാമിൽ മുഹമ്മദ് അബ്ദുള്ള അബൂബക്കർ എന്ന പേരുകളല്ലാതെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ അതിന്റെ ലിപികൾ കാണാം. അതതാ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സോക്കേഴ്സിലോ തട്ടുകളിലോ ഉയർത്തപ്പെട്ടിട്ട് പള്ളികളിലും അതുപോലെ വീടുകളിലും ഖുർആൻ അടിക്കടി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എടുത്ത് പാരായണം ചെയ്യാൻ നമുക്ക് സമയം ഇല്ല. ഇതേ പ്രകാരം തന്നെ ഇസ്ലാമിൽ നമുക്ക് പേരുണ്ട്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ എന്നാണ് അല്ലെങ്കിൽ മുഹമ്മദി എന്നാണ്. പക്ഷേ ആ പേരിൽ എന്താണ് കാര്യമുള്ളത്? ഈമാനുമായി ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നത് പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് മനുഷ്യൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യനാണ്, മുസ്ലിമായ മനുഷ്യനാണ് എന്ന് പറയുന്നു എന്നല്ലാതെ ഒരു കടുകുമണി തൂക്കമെങ്കിലും ഈമാൻ നമ്മുടെ മനസ്സിലൊന്നൊക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ചുള്ളൊരു ചിന്ത നമുക്കില്ല. റബ്ബിനെ കുറിച്ച് നിസ്കരിക്ക, റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാനുള്ളതായ ഒരു സമയം നാം കാണുന്നില്ല. അതുകൊണ്ടാണ് റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.